ദൈവികമായ പ്രണയം ഒരു കടങ്കഥ മാത്രമായി മാറുകയാണോ ഈ ആധുനിക കാലത്ത്? അടുപ്പത്തിലും സ്നേഹത്തിലും തുടങ്ങി ഒടുവിൽ വെറുപ്പിലും പകയിലും കൊലപാതകത്തിലും വരെ ചെന്നു നിൽക്കുന്ന ന്യൂജൻ പ്രണയത്തെ വിലയിരുത്തുകയാണ് കാലടിക്കാരായ ഒരു കൂട്ടം കൊച്ചു കലാകാരന്മാർ. പ്രണയത്തിന്റെ യഥാർത്ഥ സത്തയും സന്ദേശവും ഉയർത്തി ആദിത്യ വിക്രമനും കൂട്ടുകാരും ചേർന്ന് നിർമ്മിച്ച ഷോർട്ട് ഫിലിം സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി. ജീവിതം അതൊരു യാത്രയാണ്, ജനനം മുതൽ മരണം വരെയുള്ള യാത്ര. ഈ യാത്രയിൽ ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടുന്നു, എവിടെയോ വെച്ച് വേർപിരിയുകയും ചെയ്യുന്നു. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പമുള്ളവരുടെ കൂടെയുള്ള യാത്രയാണ് ജീവിതയാത്രയെ പൂർണതയിലെത്തിക്കുന്നത്. മാനവ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പ്രണയം എന്ന ദൈവീക സ്നേഹത്തിന്. മധുരിക്കുന്ന പ്രണയവും മനസ്സു തകർക്കുന്ന പ്രണയ നൈരാശ്യവും ഹൃദയം പിടയുന്ന വേർപിരിയലും ഒന്നും പുതിയ കാര്യങ്ങളല്ല. എന്നാൽ ആസിഡും പെട്രോളും ഒഴിച്ചും വെടിവച്ചും പ്രണയിനിയുടെ കഥ കഴിക്കുന്നത് പഴയ കാലങ്ങളിൽ കേൾക്കാറില്ല. വിരഹഗാനം പാടി അലഞ്ഞു നടന്നിരുന്ന ദേവദാസുമാർ എപ്പോഴാണ് മാനസയെ തോക്കിനിരയാക്കിയ രാഗിൽ ആയി മാറിയത്? ഈ ഒരു കൂടുമാറ്റത്തിലേക്കാണ് ആദിത്യ വിക്രമനും കൂട്ടുകാരും ക്യാമറ തിരിച്ചത്. എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എന്റെ കസിൻ തന്നെയാ. നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിച്ചു നോക്കാം. നീ വീട്ടിൽ വന്നിട്ട് എന്ത് പറയാനാ? ഒരു ജോലി ഉണ്ടോ? ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ആക്കിണ്ടോ? അത് കുഴപ്പമില്ല, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. കാമുകിയും കാമുകനും തമ്മിലുള്ള വികാര പ്രകടനം മാത്രമല്ല പ്രണയമെന്നും മാതാപിതാക്കളോടും സർവചരാചരങ്ങളോടും ആ ഒരു സ്നേഹഭാവം ഉണ്ടാകണമെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. നീ കഴിക്കുന്നതൊക്കെ എനിക്കറിയാട്ടാ. നീ കഴിച്ചു തുടങ്ങിയ എന്നോ മുതലാണോ അന്ന് തുടങ്ങി എനിക്കറിയാം. അമ്മക്ക് ദേഷ്യമൊന്നുമില്ലേ? ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അത് നിന്നെ കൂടുതൽ വേദനിപ്പിക്കും. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. എന്തായാലും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? പരാജയങ്ങളെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാത്ത പുതുതലമുറയ്ക്ക് റെക്കഗ്നേഷൻ എന്ന ഈ ഷോർട്ട് ഫിലിം ഒരു നല്ല സന്ദേശമാകുമെന്ന് അണിയറ പ്രവർത്തകരായ യുവ കലാകാരന്മാർ പറയുന്നു. നമ്മൾ ഈ തീം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തലമുറ ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് പത്രവാർത്തകളൊക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ ആ തീം ചെയ്തേക്കണത്. അതായത് ഇപ്പൊ ഒരു പ്രണയം നിരസിക്കുമ്പോൾ ഒരു തേപ്പ് എന്നൊരു ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. പക്ഷെ അതിനെ പലരും പല രീതിയിലാണ് കണ്ടിട്ട് കൊലപാതകങ്ങള് വേറെ രീതിയിലൊക്കെ നമ്മൾ കുറെ കാണുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ട് പെട്ടെന്ന് പിരിയുന്ന ഒരാൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം എന്നൊന്ന് തിരിച്ചറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച് ചെയ്ത ഒരു സ്ക്രിപ്റ്റും സ്റ്റോറിയും കൂടിയാണിത്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി ആലോചിച്ച് നമ്മൾ തന്നെ എല്ലാം കൂടി എല്ലാവരും ഇരുന്ന് ചെയ്ത ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് 10-15 കൊലയും പ്രണയം രജിസ്ട്രീനെതിരെ കൊലയും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരായൊരു ചെറിയൊരു ഹിഡൻ മെസ്സേജ് ആയിട്ട് ചെയ്തേക്കണതാണ്. അത് ഡയറക്റ്റായിട്ടല്ല കൊടുത്തേക്കണത്, ഒരു ചെറിയ ഹിഡനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ അറിയാൻ പറ്റിയത്. പിന്നെ അത്യാവശ്യം എല്ലാവരുടെ നിന്നും നല്ല അഭിപ്രായങ്ങളാണ് കിട്ടണത്. അമ്മയുടെ ആയിട്ട് അനുചേച്ചി അതിൻ്റെ അവരുടെയൊക്കെ അഭിനയം നല്ല അഭിപ്രായമാണ് കിട്ടണത്. ഞാനാണ് എഡിറ്റ് ചെയ്ത്, ആദ്യത്താണ് പറഞ്ഞത് ചെയ്തു നോക്കാം. അപ്പം അതിൽ ചെയ്താണ്. പിന്നെ തീമെന്ന് വെച്ചാൽ ഒരു കൂട്ടുകാർ പുള്ളീൻ്റെ കഥയാണ്. പെണ്ണ് ഇതായി കഴിയുമ്പോൾ ഉള്ള വിഷമം, പിന്നെ അമ്മയായിട്ടുള്ള ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ളതൊക്കെയാണ് പറയുന്നത്. കാലടിയിലെ നാടക കലാകാരനായ KP വിക്രമന്റെ മകനാണ് ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാതാവുമായ ആദിത്യ വിക്രമൻ. അമൽ കെ ഏലിയാസ്, KP സുമേഷ്, സായന്ത്, വിഷ്ണു കണ്ണൻ, ബിഥുൻ ബെന്നി, ശ്രീകാന്ത് ശശി, ഹരിപ്രസാദ് ബാബു, KV അജിത് തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ.